ഹായ്, 2024 നമ്മുടെ ആദ്യത്തെ ക്ലയന്റ് ആണ്. എവിടുന്നാണ് വരുന്നത് ചോദിക്കാം, പിന്നെ റെയ്ഹാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന ഒരു എക്സ്പീരിയൻസും ചോദിക്കാം. ഹായ്, എന്റെ പേര് അനുജ, ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു. എന്റെ വീട്ടിൽ വണ്ടിയുണ്ട്, പക്ഷെ വണ്ടി ഓടിച്ചിട്ട് എനിക്കത് വണ്ടി ഓഫായി പോകുന്നുണ്ടായിരുന്നു. വണ്ടി ബാലൻസ് ചെയ്യാനൊന്നും അറിയില്ല, പാർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. ഇപ്പൊ കാർ ഒറ്റക്കോടിക്കാനായിട്ട് പോവാണോ? പേടിയൊന്നുമില്ല, അത്ര കോൺഫിഡൻസ് ഉണ്ട്. കാണാം നമുക്ക്. അപ്പൊ ഞാൻ പുറകോട്ട് ഇരിക്കാനായിട്ട് പോവുകയാണ്, പേടിയാന്ന് പറയരുത്. വളവിലെല്ലാം ബ്രേക്കിലെല്ലാം കാല് വെച്ചണം, അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് ഇട്ട് തിരിക്കരുത് കേട്ടാ. ബൈക്ക് ഇവിടെ ഒരു ടൂ വീലർ ഇട്ടിട്ടുണ്ട്, അതിന് വൈഡാക്കി ഒരു പയ്യൻ കയറി വരുന്നുണ്ട്, അവനെ നോക്കണം. ചെറുതായിട്ട് ഉരുണ്ട് കേട്ടോ പതുക്കെ. ഒരുപാടൊന്നും വേഗത കൊടുക്കരുത്, നേരെയാക്കി നേരെയാക്കി കൊടുക്കണം. പോട്ടെ, ഇനി എന്ത് ചെയ്യണം? ഇട്ടാ പോട്ടെ. വീഗാലാൻഡ് പോയതല്ലേ ഇരിക്കുന്നത് ആശാനിപ്പോ. ആശാനോട് ദേഷ്യം വല്ലതും ഉണ്ടോ? ഈ ലെഫ്റ്റ് ആണ് കേട്ടാ, നോക്കി സമാധാനത്തിൽ നിർത്തി കയറിയാ മതി. ഫസ്റ്റ് ഗിയറിൽ ഡൗൺ ആക്കി നിർത്തി കയറിയാ മതി. പോകുന്ന ഗിയറിൽ തന്നെ കയറണ്ട. ഫസ്റ്റ് ഗിയർ ക്ലച്ച് ഔട്ടി വണ്ടി പുറകോട്ടിയിലപ്പോ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹാഫ് ക്ലച്ചിൽ നിർത്തി രണ്ട് സൈഡും നോക്കി ധൃതി ഇല്ലാതെ പതുക്കെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തിരിക്കും. ഓഫ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, സമാധാനത്തിൽ ചെയ്താൽ മതി. ചിലപ്പോൾ വണ്ടിയെല്ലാം കയറി വരും പെട്ടെന്ന്, അതെല്ലാം കൺട്രോൾ ചെയ്ത് പോകണം കേട്ടോ. നോക്കി സമാധാനത്തിൽ തിരിച്ച്. റെയ്ഹാൻ ഡ്രൈവിംഗ് സ്കൂളിലെ റീൽസ് കണ്ടു, പ്രാക്ടീസ് ചെയ്യണം തോന്നി. ഞാൻ ഇവരെ വിളിച്ച് സ്ലോട്ട് കിട്ടിയത് January 2nd. ഇവിടെ ആലപ്പുഴ വന്നു, ഞാൻ രാവിലെ എത്തിയതാണ്. ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് പേടിയുണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്നതിന്. ട്രാഫിക് ബ്ലോക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് എന്നെ ടൗണിൽ കൊണ്ടുപോയി, ആലപ്പുഴ ടൗണിലൂടെ ഓടിച്ചു. ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും ക്ലാസ്സിലൂടെ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ട്രയൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ ധൈര്യമുണ്ട്, വണ്ടി ഞാൻ തന്നെ ഓടിക്കാൻ പോവുകയാണ്. റെയ്ഹാൻ ഡ്രൈവിംഗ് സ്കൂളിന് ഒരുപാട് നന്ദി. ഇപ്പൊ കാർ ഒറ്റക്കോടിക്കാനായിട്ട് പോവാണോ? പേടിയൊന്നുമില്ല, അത്ര കോൺഫിഡൻസ് ഉണ്ട്. കാണാം നമുക്ക്. അപ്പൊ ഞാൻ പുറകോട്ട് ഇരിക്കാനായിട്ട് പോവുകയാണ്, പേടിയാന്ന് പറയരുത്, നല്ല രീതിയിലേക്ക്. പേരെന്തേര്? അനുജ. അനുജ എവിടുന്നാ വരുന്നത്? ഓക്കെ, ഞാൻ പുറകോട്ട് ഇരിക്കാൻ പോവാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ കാർ ഒറ്റക്ക് ഓടിക്കാൻ പോവാന്ന് പറഞ്ഞില്ല, അപ്പൊ കാർ ഓടിക്കാനായിട്ട് പോകുമ്പോ ഇച്ചിരി ഒച്ചത്തിൽ പറയുക, നമുക്ക് ഇത് ഈ ഒരു ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടാല. അനുജ, എന്തോ നമ്മള് വണ്ടി ഒറ്റക്ക് ഓടിക്കാനായിട്ട് പോവാ, ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മള് ആദ്യം ചെയ്യേണ്ട എന്ത് കാര്യമായിരിക്കും? ഫസ്റ്റ് ഗിയർ ഇടുന്നതിന് മുമ്പ് കാലിൽ എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇടുക. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ഇട്, അതിനുശേഷം എന്തിനാ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് എല്ലാം റിലീസ് ചെയ്ത് റൈറ്റ് സൈഡ് മിറർ നോക്കി മുന്നോട്ട് എടുക്കുക. ഏ, ആശാനില്ല, ടെൻഷനൊന്നും അടിക്കരുത് കേട്ടാ. ഇപ്പൊ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് നീങ്ങുക. നീങ്ങി കഴിഞ്ഞിട്ട് ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ഫുള്ളി ഔട്ടി സെക്കൻഡ് ഗിയർ ഇട്ടു. ഇപ്പൊ പെട്ടെന്നൊരു വണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഫ്രണ്ടില് ബ്രേക്ക് ചെയ്യും. അത്രയും ധൈര്യം ഉണ്ട്, കോൺഫിഡൻസും ഉണ്ട്. ഓക്കെ, അനുജ വൈക്കത്ത് നിന്ന് ഇവിടം വരെ വരുമ്പോ ഓർത്തില്ല അല്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് വണ്ടി എടുത്ത് നോക്കുവാ. ഇപ്പൊ എത്രാമത്തെ ഗിയറിൽ നമ്മൾ ഓടുന്നത്? ഇനി എന്ത് ചെയ്യണം? ക്ലച്ച് ഔട്ടി തേർഡ്. ആശാനില്ല കേട്ടാ. അപ്പൊ എവിടെ കാല് വരണം? ആ, ജസ്റ്റ് ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചാ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടാ. നമുക്ക് ബീപ്പ് അടക്കുന്നതിന്റെ അവിടെ ഒന്ന് ഒതുക്കി നിർത്തിയിട്ട് ഒന്നുകൂടെ എടുത്തു നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഒതുക്കി നിർത്താനായിട്ട് ആദ്യം പോകുമ്പോ ബ്രേക്കിൽ കാല് വന്ന് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടണം ആദ്യം കേട്ടോ. പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം, നമ്മൾ ഒതുക്കാൻ പോകുന്നത്, ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കാൻ പോകുന്നത്. ഇപ്പൊ പാർക്കിംഗ് കറക്റ്റ് അല്ലായിരുന്നു, ഇപ്പൊ നമ്മൾ കിടക്കുന്ന തേർഡ് ഗിയറിലാണ്, പാർക്കിംഗ് കറക്റ്റ് അല്ല. കാരണം ഫ്രണ്ട് റോഡിലും ബാക്ക് ഇപ്പുറത്തുമാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് ഫ്രണ്ടിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ട് ഇനി മുന്നോട്ട് എടുക്കാനായിട്ട് പോവുക. നമ്മൾ എന്ത് നോക്കണം?
റൈറ്റ് സൈഡ് മിററ് നോക്കണം, ഇൻഡിക്കേറ്റർ നോക്കണം, എല്ലാം ശ്രദ്ധിച്ചേ പോവാ കേട്ടോ. ടെൻഷൻ ഉണ്ടോ? കൂളായിട്ടിരുന്നോ കേട്ടോ. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഗിയറിന്റെ വേഗത കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ക്ലച്ച് ഫുള്ളി ഔട്ട് ചെയ്യാൻ സെക്കൻഡ് ഗിയർ ഇടാവല്ലോ കേട്ടോ. വീട്ടിൽ കിടക്കുന്ന വണ്ടി ഏതാണ്? കേട്ടോ, തിരിഞ്ഞു നോക്കരുത് കേട്ടാ, ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ ശംഭുവാശൻ എങ്ങനെയുണ്ട്? ആണല്ലേ, ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് ഒതുക്കി നിർത്തിക്ക, ഇൻഡിക്കേറ്റർ ഇട്ടോ, ബ്രേക്ക് കാലുവാ, ക്ലച്ച് ഫുള്ള് ഔട്ട്, ബ്രേക്ക് ഔട്ട് നിർത്ത്. അടാ, ഇപ്പോഴും ഇപ്പം റോഡിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് വന്നു റോഡിൽ, ലെഫ്റ്റ് സൈഡിലോട്ട് ഫ്രണ്ട് മാത്രം പോയി സൈഡിലോട്ട്. നിർത്തുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് കയറി റൈറ്റിലോട്ട് വരണം, അപ്പൊ കറക്റ്റ് സെന്ററിൽ തന്നെ ലെഫ്റ്റ് സൈഡ് പാർക്കിംഗ് കിട്ടും. മനസ്സിലായ? ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ ഇട്ട്, അത്രയൊന്നും ബലം പിടിക്കരുത് ഗിയർ ലെവറിൽ കേട്ടാ, ഇച്ചിരി ബലം പിടിച്ചില്ല, ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് പോവാം. ഒന്നുകൂടെ ഒതുക്കിയാണ് പുള്ളി, സൈഡ് നോക്കണം കാറിന്റെ കേട്ടാ. ഇനി നേരത്തെ ഞാൻ ഒരു സ്ഥലം പറയാം, ആ വെള്ള കാറ് കണ്ട, വെള്ള കാറ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒതുക്കി നിർത്തണം, എവിടെയെങ്കിലും ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ പറയുന്നിടത്തൊന്നും നിർത്തണ്ട, സ്വന്തമായിട്ട് ഈ വണ്ടി ഒതുക്കി നിർത്താൻ തോന്നുന്ന സ്ഥലത്ത് ഒതുക്കണം. ഒതുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് മാക്സിമം കീപ്പ് ചെയ്ത് തന്നെ ഒതുക്കി നിർത്തണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നരുത് നമ്മൾ നിർത്തിയ സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തോണ്ട് പോകാനായിട്ട്. ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എവിടെയാണോ ഈ വണ്ടി ഒതുക്കി നിർത്താൻ പറ്റുന്നത് അവിടെ നിർത്തിയാൽ മതി. ഇപ്പൊ ശരിയായി, തുള്ളി ഫ്രണ്ടിലോട്ട് വന്നു, ഫ്രണ്ട് ചെയ്തത് ശരി തന്നെ, പക്ഷെ നോക്കിക്ക കുറച്ചുകൂടെ വീതിയുള്ള സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ശരിയല്ലേ? തുടങ്ങിയെടുത്ത നിർത്തി കളഞ്ഞത്, കുറച്ചുകൂടെ സ്ഥലം വീണ്ടും കിടപ്പുണ്ടായിരുന്നു, നമുക്ക് പിന്നെയും ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, ശരിയല്ല? റോഡ് വിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു, അതും കൂടെ എടുത്തൊന്ന് ഒതുക്കി നിർത്തി നോക്കിക്ക, അവരുടെ ഗേറ്റിന് വാതുക്കം നിർത്താതെ ജസ്റ്റ് വീതിയുള്ള സ്ഥലം നോക്കി ഒന്ന് ഒതുക്കി നിർത്തി നോക്കി. ഇട്ട ഗിയർ ഒന്നും മറന്നും പോരുത്, ഏത് ഗിയറിലാണ് അടക്കുന്നത്, ഡ്രൈവറിന് വേണ്ടത് ഓർമ്മ ശക്തിയാണ് ആദ്യം കേട്ടോ. കണ്ട, ഇപ്പോഴല്ലേ നമ്മൾ ഒതുങ്ങി നിന്നത്, ശരിയല്ലേ? ഒരാള് പറയുന്ന കേട്ടിട്ട് നമ്മൾ നിർത്തണ്ട, പകരം നമുക്ക് എവിടെയാണോ സ്ഥലം ഉള്ളത് അവിടെ നിർത്തിയാ മതി. ഇനി അതിന് മുന്നേ നിർത്തിയിട്ടും നമുക്ക് സമയമുണ്ട്, ആലോചിച്ചത് ഇങ്ങനെ ചുറ്റുപാടും നോക്കി ഇനി ഒതുക്കി നിർത്തണോ വേണ്ടേന്ന് ആലോചിക്കാൻ സമയമുണ്ട്, ശരിയല്ലേ? പറഞ്ഞ ഇവിടെ നിന്ന് വെളിയിൽ ഇറക്കിയിട്ട് ആ ഗ്യാപ്പ് കണ്ട, അവിടെ ഒന്ന് ഒതുക്കി നിർത്തി നോക്കിക്ക, ഇവിടെ നിന്ന് റോഡിൽ ഇറക്കിയിട്ട് അവിടെ ഒന്ന് ഒതുക്കി നിർത്തി നോക്കിക്ക, സ്വന്തമായിട്ട് നിർത്തി നോക്കിക്ക. മുന്നിൽ നോക്ക് സ്ഥലം എവിടെയാ ഉള്ളത്, റോഡിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന സ്ഥലം എവിടെയാ ഉള്ളത് അവിടെ ഒതുക്കി നിർത്ത്, ചരിഞ്ഞും വളഞ്ഞും കിടക്കരുത് തന്നെ ഉള്ളു. അല്ല, അതങ്ങനെ ചരിയുമല്ലോ, അത് കുഴിയല്ല, ഇപ്പോഴും നോക്കിക്ക് എന്താ ചെയ്തത്, അവിടെ നിർത്താതെ എന്ത് ചെയ്ത്? ഇപ്പൊ നമ്മുടെ വണ്ടി റോഡിലാണോ വെളിയിലാണോ കിടക്കുന്നത്? ഞാൻ സ്ഥലം കാണിച്ചു തന്നില്ലേ, ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ടെ, ഇത്തിരി പുറകോട്ട് എടുത്തെ, ഇതിലൂടെ വരട്ടെ, അങ്ങനെ തന്നെ വരട്ടെ, അങ്ങനെ തന്നെ വരട്ടെ, മതി 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 മതി, നിർത്തിക്ക. ഇപ്പൊ വണ്ടി അങ്ങനെ കിടക്കുന്നത്, എങ്ങോട്ട് ചരിഞ്ഞ കിടക്കുന്നത്, എങ്ങോട്ട്? ഫ്രണ്ട് സൈഡിലും ബാക്ക് എവിടെയാ കിടക്കുന്നത്? റോഡിലുമായിട്ട് കിടക്കുന്നത്. അതിനെ മാത്രം ഫസ്റ്റ് ഗിയർ ഇട്ടെ, അതിനെ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിക്ക. ഇപ്പൊ ഫ്രണ്ട് സൈഡിലാണ്, പക്ഷെ ബാക്ക് സൈഡിലല്ല, ബാക്ക് സൈഡിൽ വരണം, എങ്ങോട്ട് മാറണം നമ്മള്? മുന്നോട്ട് എടുക്കുമ്പോ നമ്മുടെ വണ്ടി എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം? ആ, അപ്പൊ അങ്ങനെ ചെയ്യ്, ഒരുപാട് പോയാ വണ്ടി വീണ്ടും റോഡേ കയറും. ആ, നിക്കട്ടെ, ഇവിടെ നിക്കണം, പിന്നെ മുന്നിലേക്ക് പോകുന്നോറും നമ്മുടെ വണ്ടി റോഡിലോട്ടാ വരുന്നത്,
ശരിയാണോ ഞാൻ പറഞ്ഞു? ഒന്നുകൂടെ റിവേഴ്സ് ഗിയർ ഇട്ടെ, പുറകോട്ടൊന്ന് എടുത്തെ. പതിയെ പതിയെ, പുറകെ വണ്ടി ഉണ്ടേ. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഈ വണ്ടിയെ ലെവൽ ചെയ്യണമെന്നും മനസ്സിലായില്ലേ? ക്ലച്ച് ഔട്ട്, ഫസ്റ്റ് ഗിയർ ഇടും. ഇപ്പൊ ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉരുട്ടിയിട്ട് തിരിക്കണ, അത് തിരിച്ചിട്ട് ഉരുളണം. ഉരുട്ടിയിട്ട് തിരിക്കാനുള്ള ടൈമിങ് നമുക്കില്ല ലെവൽ ചെയ്ത് നിർത്താൻ. അപ്പൊ എങ്ങോട്ടാണോ ലെവൽ ചെയ്യേണ്ട അങ്ങോട്ട് ആദ്യം തിരിച്ചേ ഒന്ന്. ആ തിരിക്ക്, അല്ല വണ്ടി നീക്കാവേ, തിരിക്ക് തിരിക്ക്, കുറച്ചുകൂടി തിരിക്ക്. എന്നിട്ടൊന്ന് പതിയൊന്ന് അനക്കിക്കുക, അപ്പൊ പെട്ടെന്ന് ലെവലാകുന്ന കാണാൻ വേണ്ടി. ചെറുതായിട്ടൊന്ന് അനക്കിക്ക, കണ്ടാ വീണ് സ്റ്റാർട്ടിങ്. ടെൻഷൻ ഒന്നും വേണ്ട, ഇനി പതിയൊന്ന് അനക്കിക്ക, അപ്പൊ വണ്ടി പെട്ടെന്ന് ലെവലായി വരുന്ന കാണാൻ പറ്റും. അങ്ങനെ കണ്ടാ നിർത്ത്, കണ്ടാ കുറച്ചുകൂടി എളുപ്പത്തിൽ നിവർന്നു വന്നില്ലേ വണ്ടി? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട്, നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഉരുട്ടിക്കൊണ്ട് ലെവൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എവിടെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ നിങ്ങൾ നിർത്തിയിട്ട് സമയമെടുത്ത് എങ്ങോട്ടാണോ മാറ്റേണ്ടത്, ഞാൻ നേരത്തെ ഒരു ജംഗ്ഷനിൽ നിർത്തി കാണിച്ചു തന്നില്ലേ, സമയമെടുത്ത് എവിടെയാണോ സ്പേസ് ഉള്ളത് നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ട് പതിയെ പതിയെ നിന്ന് നിന്ന് നീങ്ങി പോയാൽ മതി, പ്രശ്നം തീർന്നില്ലേ? ഇനി ഇവിടുന്ന് പോവാല്ലോ, ഇനി പോട്ടെ. ലെഫ്റ്റ് ലെഫ്റ്റ്, ആ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് നമുക്ക് കേട്ടോ. വളവിലെല്ലാം ബ്രേക്കിലെല്ലാം കാല് വെച്ചണം, അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് ഇട്ട് തിരിക്കരുത് കേട്ടോ. ബൈക്ക് ഇവിടെ ഒരു ടൂ വീലർ ഇട്ടിട്ടുണ്ട്, അതിന് വൈഡാക്കി ഒരു പയ്യൻ കയറി വരുന്നുണ്ട്, അവനെ നോക്കണം. ചെറുതായിട്ട് ഉരുണ്ട് കേട്ടോ പതുക്കെ. ഒരുപാടൊന്നും വേഗത കൊടുക്കരുത്, നേരെയാക്കി നേരെയാക്കി കൊടുക്കണം പോട്ടെ. വീഗാലാൻഡ് പോയിരിക്കുന്ന ആശാനിപ്പോ, ആശാനോട് ദേഷ്യം വല്ലതും ഉണ്ടോ? പിന്നെ ഈ ലെഫ്റ്റ് ആണ് കേട്ടാ, നോക്കി സമാധാനത്തിൽ നിർത്തി കയറിയാ മതി. ഫസ്റ്റ് ഗിയറിൽ ഡൗൺ ആക്കി നിർത്തി കയറിയാൽ മതി, പോകുന്ന ഗിയറിൽ തന്നെ കയറണ്ട. ഫസ്റ്റ് ഗിയർ ക്ലച്ച് ഔട്ടി, വണ്ടി പുറകോട്ട് ചിലപ്പോൾ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാഫ് ക്ലച്ചിൽ നിർത്തി രണ്ട് സൈഡ് നോക്കി ധൃതി ഇല്ലാതെ പതുക്കെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തിരിക്കും. ഓഫ് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, സമാധാനത്തിൽ ചെയ്താൽ മതി. ചിലപ്പോൾ വണ്ടിയെല്ലാം കയറി വരും പെട്ടെന്ന്, അതെല്ലാം കൺട്രോൾ ചെയ്ത് പോകണം കേട്ടോ. നോക്കി സമാധാനത്തിൽ തിരിച്ചു കൊടുക്കുക, ആ മതി മതി മതി, ടെൻഷനൊന്നും വേണ്ട, നേരെയാക്കി കൊടുക്കുക കണ്ടാ. നമുക്ക് ഇനി ഓടിച്ചു നോക്കണ, വേണ്ടല്ലോ പോയേക്കാലോ. ഏത് ഗിയർ ഇടണം ഇനി? കിട്ടോ റൈറ്റ് സൈഡ് കയറി പോരുത് വണ്ടി, മാക്സിമം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ തടസ്സം ഉണ്ടെങ്കിൽ മാത്രമേ റൈറ്റ് എടുക്കാവുള്ളൂ. റൈറ്റ് എടുക്കുമ്പം റൈറ്റ് സൈഡ് മിറർ നോക്കണം, നമ്മളെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ചു കൊടുക്കണം. ഇപ്പൊ സെക്കൻഡ് ഗിയറിന്റെ വേഗത കഴിഞ്ഞിട്ട് വണ്ടി എന്തോ പറയണ, തേർഡ് ഗിയർ ഇടാൻ പറയുന്നു. ഫോണടിച്ചുകൂടാ ചേട്ടൻ റോഡിലോട്ട് വരുന്നതല്ല, ഒരിക്കലും നമ്മൾ റൈറ്റിലോട്ട് വലിക്കരുത്. ആ വന്ന ആളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ വണ്ടിയായിട്ട് വരുന്നുണ്ടെന്ന് ഒരു ശ്രദ്ധ കൊടുക്കുക, മനസ്സിലായ? അത്രേ ഉള്ളു കാര്യം, വേറെ ഒന്നുമില്ല. ധൈര്യത്തെ പോയി വണ്ടി എടുക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നിട്ടേ എടുക്കുന്നുള്ളെങ്കിൽ ജനുവരി ലാസ്റ്റ് ആവും ഞങ്ങൾ വരുമ്പോ കേട്ടോ. ധൈര്യമായിട്ട് ഒറ്റക്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടോ? വണ്ടി തന്നെ എടുക്കത്തില്ല ചേട്ടൻ, ചിലപ്പോൾ പ്രഷർ ചെയ്യും, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും, അതൊന്നും നമ്മൾ ആലോചിക്കണ്ട. പതുക്കെ ഇപ്പൊ ചെയ്തതുപോലെ സമാധാനത്തിൽ എല്ലാ കാര്യം ചെയ്താൽ മതി കേട്ടാ. അല്ല അപ്പുറത്ത് നമുക്ക് നേരെ തന്നെ പോവാം, പോയേക്കാം ഗ്രൗണ്ടിലോട്ട്, കുഴപ്പമില്ലല്ലോ, ഓടിച്ചോളൂലോ. ഇനി ഏത് ഗിയർ ഇടണം? ഇട്ടോ. അനുജനെ എവിടെ വിടണം? ബസ് സ്റ്റാൻഡ് വിട്ടാ മതിയാ? ആ ബസ് സ്റ്റാൻഡ് വിട്ടു, അതുപോലെ വീട്ടിൽ ചെന്നപ്പോ ഓൾട്ടോ കേട്ടല്ലോ അല്ല, അപ്പൊ എന്റെ മോള് അത് ഓടിച്ചോളൂ കേട്ടാ. ഓക്കെ, എന്ത് തടസ്സം വന്നാലും ഉടനെ ബ്രേക്ക് കാലു വന്നോ. ഓക്കേ.